ഇന്ന് നവംബർ 12 7 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദിത്യ ദ മാർട്ടിൻ എന്ന കന്നഡ പാനന്തൻ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം 11 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിൽ ഒരു വൺ ഡിസാസ്റ്ററായി മാറിയ സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ OTT അവകാശങ്ങൾ C5 സ്വന്തമാക്കിയെന്ന ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ മാസം നവംബറിൽ തന്നെ സിനിമ C5 OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പാനന്തൻ ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമ കൂടുതൽ ഇന്ത്യൻ ഭാഷകളിലടക്കം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മാർവൽ ചിത്രം ഹിന്ദി, തമിഴ്, തെലുഗു, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഇന്ന് ഉച്ച മുതൽ ലഭ്യമാണ്. മറ്റൊരു വിദേശ സിനിമ കൂടി ഹോട്ട്സ്റ്റാറിലൂടെ റിലീസിനായിട്ടൊരുങ്ങുന്നു. അത് ഏലിയൻ റോമുലസ് എന്ന സിനിമയാണ്. ഈ വരുന്ന നവംബർ 21 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു ഭാഷകളിൽ സിനിമ ലഭ്യമാകുന്നതാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് സിനിമകൾ നിർമ്മിച്ച മലയാളം നിർമ്മാണ കമ്പനിയാണല്ലോ അജിത് വിനായക ഫിലിംസ്. അവരുടെ ഓരോ സിനിമകൾ OTT റിലീസ് ചെയ്ത സിനിമകൾ OTT റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നേരത്തെ ഗഗനാചാരി എന്ന സിനിമ OTT റിലീസ് ചെയ്തിരുന്നു. അടുത്തതായിട്ട് OTT റിലീസിനൊരുങ്ങുന്ന ഇന്ദ്രൻസ് മുരളി ഗോപി ചിത്രം കനകരാജ്യമാണ്. ചിത്രത്തിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പ്രൈമിലൂടെ വന്നിട്ടുണ്ട്. ഈ നവംബർ മാസം തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ അജിത് വിനായക ഫിലിംസിന്റെ ഏറ്റവും പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ത്രയം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. 2 വർഷങ്ങൾക്ക് മുന്നെയോ മറ്റോ ചിത്രീകരണം നടന്ന സിനിമ കൂടിയായ ത്രയം ആമസോൺ പ്രൈമിലൂടെ തന്നെ ആയിരിക്കും OTT റിലീസ് ചെയ്യുക. ഡിസംബറിലാണ് സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്. AVF നിർമ്മിച്ച സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മലയാളം സിനിമ, അത് കോമഡി എന്റർടൈനർ സുരാജ് വെഞ്ഞാറമ്മൂട് ചിത്രം മദനോത്സവമാണല്ലോ. സിനിമയും കഴിഞ്ഞ 1.5 വർഷങ്ങളിലേറെയായിട്ട് OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമയുടെയും OTT റിലീസ് ഉടനെ ആമസോൺ പ്രൈമിലൂടെ പ്രതീക്ഷിക്കുന്നു. അതേസമയം ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്ന കഴിഞ്ഞ ആഴ്ച അപ്ഡേറ്റ് വന്ന സിനിമയാണ് ദിലീപ് ചിത്രം ബാന്ദ്ര. അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ ദിലീപ് നായകനെത്തിയ AVF നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും ചെലവേറിയ സിനിമ കൂടിയായ ബാന്ദ്ര എന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെ ഈ നവംബർ മാസം അതല്ലെങ്കിൽ ഡിസംബർ മാസം OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ 10 ആയിരുന്നു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ OTT അപ്ഡേറ്റുകൾക്ക്.